നമസ്കാരം ഞാൻ രാജീവ് ഇന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു അറിവ് നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത് നാടെങ്കും നവരാത്രി ആഘോഷങ്ങൾക്ക് ഒരുങ്ങിക്കഴിഞ്ഞു കന്നി മാസത്തിലെ കറുത്ത വാവ് കഴിഞ്ഞ് പ്രഥമ മുതൽ ഒൻപത് ദിവസമാണ് നവരാത്രി ആഘോഷിക്കുന്നത് ത്രിമൂർത്തികളുടെ നിർദ്ദേശപ്രകാരം മഹിഷാസുര നിഗ്രഹത്തിനായിട്ട് വിവിധ രൂപങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന തേജസ്സെല്ലാം ഒന്നായി ചേർന്ന് രൂപമെടുത്ത ദുർഗാദേവി മഹിഷാസുറിനെ വധിച്ച് വിജയം വരിച്ചതാണ് വിജയദശമിയായിട്ട് ആഘോഷിക്കുന്നത് എന്നാണ് വിശ്വാസം അജ്ഞാന അന്ധകാരം നശിച്ച് ജീവിതത്തിന് ഉതകുന്ന സകല കലകളുടെയും അഭ്യാസ ആരംഭത്തിന് ഏറ്റവും ഉചിത സന്ദർഭമായിട്ട് അതുകൊണ്ട് തന്നെ വിജയദശമി കണക്കാക്കുന്നു ഒൻപത് രാത്രിയും ഒൻപത് പകലും നീണ്ടു നിൽക്കുന്ന നവരാത്രി ഉത്സവത്തിൽ ആദിശക്തിയുടെ ഒൻപത് രൂപങ്ങളെയാണ് ആരാധിക്കുന്നത് നവരാത്രി ദിവസങ്ങളിലെ ആദ്യ മൂന്ന് ദിവസങ്ങളിൽ പാർവതി ദേവിയെയും അടുത്ത മൂന്ന് ദിവസം ലക്ഷ്മി ദേവിയെയും അവസാന മൂന്ന് ദിവസം സരസ്വതി ദേവിയെയും സങ്കൽപ്പിച്ചാണ് പൂജകൾ നടത്തുന്നത് നവരാത്രി ദിവസങ്ങളിൽ നവദുർഗകളെയാണ് ആരാധിക്കുന്നത് ഈ ഒൻപത് ഭാവങ്ങളെയും വിശദീകരിക്കുകയാണ് ഇന്ന് ഈ വീഡിയോയിൽ നവരാത്രിയുടെ ആദ്യ ദിനം ശൈലപുത്രിയെയാണ് ആരാധിക്കുന്നത് ഹിമവാൻ്റെ മകളാണ് പാർവതി ശൈലം എന്നാൽ പർവ്വതം എന്നാണ് അർത്ഥം അതിനാലാണ് പാർവതിയെ ശൈലപുത്രി എന്ന് വിളിക്കുന്നത് കാളയാണ് ദേവിയുടെ വാഹനം ഒരു കൈയിൽ ശൂലവും മറുകൈയിൽ താമരയും ദേവി ഏന്തിയിരിക്കുന്നു നവരാത്രിയുടെ രണ്ടാം ദിവസം ദുർഗാദേവിയെ ബ്രഹ്മചാരിണി രൂപത്തിൽ ആരാധിക്കുന്നു ഇടത് കൈയിൽ കമണ്ടലവും വലതുകൈയിൽ അക്ഷമാലയും ഏന്തി ശുഭ്രവസ്ത്രം ധരിച്ചാണ് ദേവിയുടെ രൂപം ഹിമവാൻ്റെ പുത്രിയായി ജനിച്ച ദേവി ശിവന്റെ പത്നിയാകാൻ നാരദ മുനിയുടെ നിർദ്ദേശപ്രകാരം കഠിന തപസ് ചെയ്തു കഠിന തപസ് അനുഷ്ഠിച്ചതിനാലാണ് ദേവിക്ക് ബ്രഹ്മചാരിണി എന്ന പേര് ലഭിച്ചത് നവരാത്രിയുടെ മൂന്നാം ദിവസം ദേവിയുടെ ചന്ദ്രഖണ്ഡ ഭാവ ഭാവമാണ് ആരാധിക്കുന്നത് നെറ്റിയിൽ ചന്ദ്രക്കല ഉള്ളതിനാലാണ് ദേവി ചന്ദ്രഖണ്ഡ എന്ന നാമത്തിൽ അറിയപ്പെടുന്നത് സിംഹവാഹിനിയായ ദേവിക്ക് പത്ത് കൈകളാണ് ഉള്ളത് ഓരോ കൈകളിലുമായിട്ട് പത്മം ധനുഷ് ബാണം കമണ്ടലു ഖഡ്ഗം ഗതശൂലം എന്നീ ആയുധങ്ങളും ഉണ്ട് നവരാത്രിയുടെ നാലാം ദിവസം ദേവിയുടെ കുഷ്മാണ്ട ഭാവമാണ് ആരാധിക്കുന്നത് സൂര്യദേവൻ്റെ ലോകത്തിൽ താമസിക്കുന്നവളാണ് കുഷ്മാണ്ട ദേവി പ്രപഞ്ചം സൃഷ്ടിച്ച ശക്തിയാണ് കുഷ്മാണ്ട ദേവി ദേവി അഷ്ടഭുജയാണ് അതായത് എട്ട് കൈകൾ ഉള്ളവളാണ് ദേവി ഏഴ് കൈകളിൽ യഥാക്രമം കമണ്ടലു വില്ല് അസ്ത്രം കമലം അമൃതകുംഭം ചക്രം ഗത എന്നിവ ധരിച്ചിരിക്കുന്നു അഷ്ടസിദ്ധികളും നവനിധികളും പ്രദാനം ചെയ്യാൻ കഴിവുള്ള ദിവ്യമാലയാണ് എട്ടാം കരത്തിൽ ധരിച്ചിരിക്കുന്നത് സിംഹമാണ് ദേവിയുടെ വാഹനം നവരാത്രിയുടെ അഞ്ചാം ദിവസം സ്കന്ധമാതാ രൂപത്തിലാണ് ദേവിയെ ആരാധിക്കുന്നത് കുമാരൻ കാർത്തികേയൻ്റെ മാതാവായതിനാൽ ദേവി സ്കന്ദമാത എന്ന് കൂടി അറിയപ്പെടുന്നു സ്കന്ദനെ മടിയിലിരുത്തി ലാലിക്കുന്ന മാതൃഭാവമാണ് ദേവിക്കുള്ളത് നാല് കൈകളാണ് സ്കന്ധമാത ദേവിക്ക് ഉള്ളത് വലത് കൈക്കുള്ളിൽ ഒന്നിൽ ആറ് ശിരസോടുകൂടിയ ബാലമുരുകനും മറ്റേതിൽ താമരപ്പൂവുമാണ് ഇടത് കയ്യിൽ വരമുദ്രയും താമരപ്പൂവുമാണ് ദേവിക്കുള്ളത് സിംഹമാണ് ദേവിയുടെ വാഹനം ദുർഗയുടെ ഒൻപത് രൂപത്തിൽ ആറാമത്തേതാണ് കാർത്തിയായനി ദേവി നവരാത്രിയിലെ ആറാം നാളിലാണ് കാർത്തിയായനി രൂപത്തിൽ ദേവിയെ ആരാധിക്കുന്നത് സിംഹമാണ് കാർത്തിയായനി ദേവിയുടെ വാഹനം നാല് കൈകളോട് കൂടിയ ദേവി ഖഡ്ഗവും പത്മവും കയ്യിലേന്തിയിരിക്കുന്നു കഥൻ എന്ന മഹാമുനിയുടെ പുത്രനായിരുന്നു കാത്യൻ പുത്രിമാർ ഇല്ലാതിരുന്ന അദ്ദേഹം ദുർഗാദേവിയെ പുത്രിയായിട്ട് ലഭിക്കുവാൻ തപസ് അനുഷ്ഠിച്ചു പ്രാർത്ഥനയിൽ സംപ്രീതിയായ ദേവി കാത്യൻ്റെ പുത്രിയായിട്ട് ജനിക്കുമെന്ന് അനുഗ്രഹിച്ചു അപ്രകാരം കാത്യൻ്റെ പുത്രിയായി ജനിച്ചതിനാലാണ് ദേവിക്ക് കാർത്തിയായനി എന്ന പേര് ലഭിച്ചത് കാലരാത്രി എന്ന ദേവി അവതാരത്തെയാണ് നവരാത്രിയുടെ ഏഴാം നാളായ സപ്തമിക്ക് ആരാധിക്കുന്നത് കാലാരാത്രി എന്ന രൂപം ധരിച്ചാണ് ദേവി രക്തബീജൻ എന്ന അസുരനെ വധിച്ചത് കറുപ്പ് നിറത്തോടു കൂടിയ കാലാരാത്രി മാതാദേവി ദുർഗയുടെ രൗദ്ര രൂപമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് നാല് കൈകളോട് കൂടിയ ദേവിയുടെ വാഹനം കഴുതയാണ് നവദുർഗാഭാവത്തിൽ എട്ടാമത്തെ ഭാവമാണ് മഹാഗൗരി എട്ടാം ദിവസമായ അഷ്ടമിക്ക് ദേവിയെ മഹാഗൗരി ഭാവത്തിൽ ആരാധിക്കുന്നു തൂവെള്ള നിറമായതിനാലാണ് ദേവിയെ മഹാഗൗരി എന്ന് അറിയപ്പെടുന്നത് ശിവപ്രാപ്തിക്കായിട്ട് തപസ് ചെയ്ത ദേവിയുടെ ശരീരം പൊടിപടലങ്ങൾ മൂലം ഇരുണ്ട നിറമായിട്ട് മാറി തപസ് പൂർണ്ണമായി കഴിഞ്ഞപ്പോൾ മഹാദേവൻ ഗംഗാജലം കൊണ്ട് അവ നീക്കം ചെയ്തു ഒത്രേ അപ്പോൾ ദേവിയുടെ ശരീരം വെളുത്ത് പ്രകാശം പുഴിക്കുന്നതുപോലെ ആയെന്നും മുതൽ മഹാഗൗരി എന്ന് അറിയപ്പെട്ടു എന്നും പറയപ്പെടുന്നു നാല് കൈകളുള്ള ദേവിയുടെ വാഹനം കാളയാണ് ഇര കൈകളിലുമായിട്ട് ശൂലവും ഡമരവും ഉണ്ട് നവരാത്രിയുടെ അവസാന ദിവസം അതായത് ഒൻപതാം ദിവസം സിദ്ധിദാത്രി ദേവിയെ ആരാധിക്കുന്നു ഭക്തർക്ക് സർവസിദ്ധികളും പ്രദാനം ചെയ്യുന്ന ദേവീ ഭാവവുമാണ് സിദ്ധിധാത്രി താമരപ്പൂവിൽ ഉപവിഷ്ടയായ ദേവിക്ക് നാല് കരങ്ങളാണ് ഉള്ളത് ചക്രം ഗത താമര എന്നിവ കൈകളിൽ ഏന്തിയിരിക്കുന്നു ദേവിയുടെ വാഹനം സിംഹമാണ് വിജയദശമി ദിനത്തിലാണ് വിദ്യാരംഭവും ഇതര കലകളുടെ അഭ്യസനവും ആരംഭിക്കുന്നത് എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നവദുർഗാഭാവത്തെക്കുറിച്ചുള്ള ഈ ചെറിയ അറിവ് നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് കരുതുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി